പ്രോട്ടീൻ പൗഡർ സപ്ലിമെന്റ് സ്ഥിരമായി കഴിക്കുന്നവരാണോ നിങ്ങൾ? എന്നാൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. അത്ലറ്റുകളും ബോഡി ബിൽഡേഴ്സും മെച്ചപ്പെട്ട ശരീരഘടനയ്ക്കും ആരോഗ്യത്തിനുമായി കഴിക്കേണ്ട ഒന്നാണ് പ്രോട്ടീൻ പൗഡറുകൾ. എന്നാൽ ഇപ്പോൾ ജിമ്മിൽ പോകുന്ന എല്ലാവരും പ്രോട്ടീൻ പൗഡർ കഴിക്കാറുണ്ട്. പെട്ടെന്ന് വണ്ണം വയ്ക്കണം, മസിൽ വരുത്തണം, ബോഡി ബിൽഡർ ആകണം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങളുമായി ചെന്നെത്തുന്ന കൗമാരക്കാരായ യുവാക്കളാണ് പെട്ടുപോകുന്നത്. കാരണം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുമായി അലയാൻ പോകുന്നവർ അവരാണ്. ഇങ്ങനെ സ്ഥിരമായി പ്രോട്ടീൻ പൗഡർ കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് ICMR ഇന്ത്യൻ കൗൺസിൽ ഓഫ് റിസർച്ച് പുറപ്പെടുവിച്ച റിപ്പോർട്ടിൽ പറയുന്നത്. കേരളത്തിലെ രാജഗിരി ഹോസ്പിറ്റലിലെ ഒരു കൂട്ടം ഗവേഷകരായ ഡോക്ടർമാർ നടത്തിയ പഠനത്തിൽ നമ്മുടെ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള 70% പ്രോട്ടീൻ പൗഡറുകളിലും കൃത്യമായ വിവരങ്ങൾ ഒന്നും തന്നെയും രേഖപ്പെടുത്തിയിട്ടില്ല എന്നാണ് പറയുന്നത്. ഇന്ന് നമ്മുടെ മാർക്കറ്റ് ിൽ കിട്ടുന്ന 36 പ്രോട്ടീൻ പൗഡർ ബ്രാൻഡുകളാണ് ഡോക്ടർമാർ പരിശോധിച്ചത്. ഇതിൽ പരിശോധിച്ച 14 സാമ്പിളുകളിൽ നമ്മുടെ ശരീരത്തിന് ദോഷകരമായി മാറിയേക്കാവുന്ന ഫംഗൽ അഫ്ലാടോക്സിൻസും 8% പെസ്റ്റിസൈഡ്സ് കണ്ടന്റും അടങ്ങിയിരിക്കുന്നു എന്ന് പഠനത്തിൽ പറയുന്നു. മാത്രമല്ല ഇത്തരം പ്രോട്ടീൻ പൗഡറുകളിൽ ചേർത്തിരിക്കുന്ന ഷുഗർ, ആർട്ടിഫിഷ്യൽ ഫ്ലേവർ, നോൺ കലോറിക് സ്വീറ്റ്നെസ് തുടങ്ങിയവ ശരീരത്തിന് ദോഷകരമാണെന്നാണ് പഠനം പറയുന്നത്. എന്തൊക്കെയാണ് ആരോഗ്യത്തിനുണ്ടാകുന്ന ദോഷകരമായ കാര്യം എന്നല്ലേ? ആവശ്യത്തിലധികം പ്രോട്ടീൻ നിരന്തരം ശരീരത്തിലെത്തിയാൽ ഗൗട്ട്, വൃക്കയിൽ കല്ല്, ചിലതരം ക്യാൻസർ എന്നിവ ഉണ്ടാകാൻ വളരെ സാധ്യത കൂടുതലാണ്. അമിതമായി പ്രോട്ടീൻ ഉണ്ടെങ്കിൽ രക്തത്തിലെ ആസിഡ് ലെവൽ കൂടുകയും ഇത് ശരീരത്തിലെ കാൽസ്യവുമായി ചേർന്ന് എല്ലുകളുടെ ബലം ക്ഷയിക്കാൻ കാരണമാകുന്നു. അതായത് മസിലുകളുടെ ശക്തി കൂടുമ്പോൾ എല്ലുകളുടെ ശക്തി കുറയുന്നു. ഇത് ഓസ്റ്റിയോപൊറോസിസ് എന്ന രോഗാവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നു. മാത്രമല്ല പ്രായം ചെല്ലുന്തോറും ഇതിന്റെ പാർശ്വഫലങ്ങൾ വേറെയും ഉണ്ടാകാം. ശരീരത്തിന് ആവശ്യമായ പ്രോട്ടീൻ ഭക്ഷണ പദാർത്ഥങ്ങളിലൂടെ കണ്ടെത്തുകയാണ് വേണ്ടത്. മറിച്ച് വില കൂടുതലുള്ള പ്രോട്ടീൻ പൗഡറുകൾ വാങ്ങി കഴിക്കുകയല്ല വേണ്ടത്. എല്ലാവരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്യൂ. പ്രോട്ടീൻ പൗഡർ സപ്ലിമെന്റ് സ്ഥിരമായി കഴിക്കുന്നവരാണോ നിങ്ങൾ? എന്നാൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. അത്ലറ്റുകളും ബോഡി ബിൽഡേഴ്സും മെച്ചപ്പെട്ട ശരീരഘടനയ്ക്കും ആരോഗ്യത്തിനുമായി കഴിക്കേണ്ട ഒന്നാണ് പ്രോട്ടീൻ പൗഡറുകൾ. എന്നാൽ ഇപ്പോൾ ജിമ്മിൽ പോകുന്ന എല്ലാവരും പ്രോട്ടീൻ പൗഡർ കഴിക്കാറുണ്ട്. പെട്ടെന്ന് വണ്ണം വയ്ക്കണം, മസിൽ വരുത്തണം, ബോഡി ബിൽഡർ ആകണം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങളുമായി ചെന്നെത്തുന്ന കൗമാരക്കാരായ യുവാക്കളാണ് പെട്ടുപോകുന്നത്. കാരണം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുമായി അലയാൻ പോകുന്നവർ അവരാണ്. ഇങ്ങനെ സ്ഥിരമായി പ്രോട്ടീൻ പൗഡർ കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് ICMR ഇന്ത്യൻ കൗൺസിൽ ഓഫ് റിസർച്ച് പുറപ്പെടുവിച്ച റിപ്പോർട്ടിൽ പറയുന്നത്. കേരളത്തിലെ രാജഗിരി ഹോസ്പിറ്റലിലെ ഒരു കൂട്ടം ഗവേഷകരായ ഡോക്ടർമാർ നടത്തിയ പഠനത്തിൽ നമ്മുടെ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള 70% പ്രോട്ടീൻ പൗഡറുകളിലും കൃത്യമായ വിവരങ്ങൾ ഒന്നും തന്നെയും രേഖപ്പെടുത്തിയിട്ടില്ല എന്നാണ് പറയുന്നത്. ഇന്ന് നമ്മുടെ മാർക്കറ്റുകൾ കിട്ടുന്ന 36 പ്രോട്ടീൻ പൗഡർ ബ്രാൻഡുകളാണ് ഡോക്ടർമാർ പരിശോധിച്ചത്. ഇതിൽ പരിശോധിച്ച 14 സാമ്പിളുകളിൽ നമ്മുടെ ശരീരത്തിന് ദോഷകരമായി മാറിയേക്കാവുന്ന ഫംഗൽ അഫ്ലാടോക്സിൻസും 8% പെസ്റ്റിസൈഡ്സ് കണ്ടന്റും അടങ്ങിയിരിക്കുന്നു എന്ന് പഠനത്തിൽ പറയുന്നു. മാത്രമല്ല ഇത്തരം പ്രോട്ടീൻ പൗഡറുകളിൽ ചേർത്തിരിക്കുന്ന ഷുഗർ, ആർട്ടിഫിഷ്യൽ ഫ്ലേവർ, നോൺ കലോറിക് സ്വീറ്റ്നെസ് തുടങ്ങിയവ ശരീരത്തിന് ദോഷകരമാണെന്നാണ് പഠനം പറയുന്നത്. എന്തൊക്കെയാണ് ആരോഗ്യത്തിനുണ്ടാകുന്ന ദോഷകരമായ കാര്യം എന്നല്ലേ? ആവശ്യത്തിലധികം പ്രോട്ടീൻ നിരന്തരം ശരീരത്തിലെത്തിയാൽ ഗൗട്ട്, വൃക്കയിൽ കല്ല്, ചിലതരം ക്യാൻസർ എന്നിവ ഉണ്ടാകാൻ വളരെ സാധ്യത കൂടുതലാണ്. അമിതമായി പ്രോട്ടീൻ ഉണ്ടെങ്കിൽ രക്തത്തിലെ ആസിഡ് ലെവൽ കൂടുകയും ഇത് ശരീരത്തിലെ കാൽസ്യവുമായി ചേർന്ന് എല്ലുകളുടെ ബലം ക്ഷയിക്കാൻ കാരണമാകുന്നു. അതായത് മസിലുകളുടെ ശക്തി കൂടുമ്പോൾ എല്ലുകളുടെ ശക്തി കുറയുന്നു. ഇത് ഓസ്റ്റിയോപൊറോസിസ് എന്ന രോഗാവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നു. മാത്രമല്ല പ്രായം ചെല്ലുന്തോറും ഇതിന്റെ പാർശ്വഫലങ്ങൾ വേറെയും ഉണ്ടാകാം. ശരീരത്തിന് ആവശ്യമായ പ്രോട്ടീൻ ഭക്ഷണ പദാർത്ഥങ്ങളിലൂടെ കണ്ടെത്തുകയാണ് വേണ്ടത്. മറിച്ച് വില കൂടുതലുള്ള പ്രോട്ടീൻ പൗഡറുകൾ വാങ്ങി കഴിക്കുകയല്ല വേണ്ടത്. എല്ലാവരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്യൂ.